ചേട്ടന്റെ അനിയനാണത്. ആൾ എന്തുവരും? ജോലി എന്തുവരുന്നു? കൂലിപ്പണി. കൂലിപ്പണിയായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ജോലിയിലായിരുന്നു. യൂട്യൂബ് ഒക്കെ ആയിരുന്നു അല്ലേ വരുമാനമൊക്കെ? ബ്ലോഗിങ്ങും ഒക്കെ ആയിരുന്നു. മക്കളെ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഒറ്റയാഴ്ച ഏഴെട്ട് ദിവസമായി പ്രസവിച്ചു കിടക്കുന്നു. പഠിക്കുന്നു. ചേട്ടനെ കൂടെ ആയിരുന്നോ പണിക്ക് വരുന്നേക്ക്? ഇല്ല, എനിക്ക് ഞാൻ വേറെ പണിക്ക് പണിയെത്തിയായിരുന്നു. അവൻ ഫോൺ വിളിച്ച് എടുക്കാത്തതുകൊണ്ട് അവനത് മോനായിരുന്നു ഫോൺ വിളിക്കുന്നത്. അതിട്ട് നിങ്ങളെ വിളിച്ചല്ലേ? അപ്പൊ ചേട്ടനെ ഇവിടെ സുഹൃത്തുക്കളെ വിളിച്ചോ? മോന്റെ സുഹൃത്തുക്കളെ വിവരം അറിയുന്നല്ലേ? എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം എന്തേ ഉണ്ടായിരുന്നു? അതൊന്നും പറഞ്ഞാൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മരിക്കുന്നതിന് മുമ്പൊക്കെ ഒരു വീഡിയോ വല്ലാത്ത ദയനീയമായിട്ടുള്ള നമ്മള് കണ്ടില്ല. നമ്മള് എടുത്ത് കാണുമില്ല. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞു നമ്മൾ അറിയണത്. നല്ല ലൈഫായിട്ടൊക്കെ പൊക്കൊണ്ടിരുന്നായിരുന്നു. പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് പറയണേ. അടുത്തൊന്നും ഇവരൊന്നും പറയില്ല. പറഞ്ഞെങ്കിൽ ഭാര്യ കൊലപ്പെടുത്തിയിട്ടാണ് പുള്ളി മരിച്ചെന്ന് പറയുന്നുണ്ട് എന്നാണ് പറയണത്. നമ്മൾ കണ്ടില്ല വ്യക്തമായിട്ടൊന്നും. ഇതുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ നമ്മളത് മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കം ഉണ്ടായിരുന്നല്ലേ. മകൻ എന്ത് ചെയ്യുന്നു? മകൻ അവൻ പഠിച്ചോണ്ടിരുന്നു. പഠിച്ചോണ്ടിരുന്നു നേഴ്സിംഗ് അല്ലേ? അച്ഛനെ ഇവിടെ പഠിച്ചോണ്ടിരുന്നു. അവൻ ഫോൺ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് അവൻ ഇവിടെ വന്നു. ഇത് ഇവർ ചേട്ടൻ ഡെയിലി വിളിച്ചായിരുന്നോ? അനി എന്നെ ഇല്ല.